हेलो स्टूडेंट्स, वेलकम टू आवर चैनल। നമ്മൾ സർഫസ് കെമിസ്ട്രി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർഫസ് കെമിസ്ട്രിയിലെ കൊളോയിഡ്സിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷനെ പറ്റിയും കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷനെ പറ്റിയുമാണ് പഠിക്കാൻ പോകുന്നത്. കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷന് നമുക്ക് മൂന്ന് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ് കെമിക്കൽ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഇലക്ട്രിക്കൽ ഡിസ്ഇൻറ്റഗ്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ റെഡിക്സ് ആർക്ക് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് പെപ്റ്റൈസേഷൻ മെത്തേഡ്. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് കെമിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡിൽ തന്നെ ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡ് ഉണ്ട്, ഓക്സിഡേഷൻ മെത്തേഡ് ഉണ്ട്, റിഡക്ഷൻ മെത്തേഡ് ഉണ്ട്, ഹൈഡ്രോളിസിസ് ഉണ്ട്. സോ നമുക്ക് ആദ്യം കെമിക്കൽ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡ്സിൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്നാണ് കൊളോയിഡ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സോൾട്സ് ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം ഫസ്റ്റ് കേസ് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് കേസ് നോക്കൂ നിങ്ങൾ, ഇറ്റ് ഇസ് എ ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡ്. ഡബിൾ ഡീകമ്പോസിഷൻ എന്താ സംഭവിക്കുന്നത്? ആർസെനിക് ഓക്സൈഡിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഗീവ്സ് ആർസെനിക് സൾഫൈഡ് സോള് കിട്ടും. അതായത് ആർസെനിക് ഓക്സൈഡ് എന്തായിട്ട് മാറും? ആർസെനിക് സൾഫൈഡ് ആയിട്ട് മാറും. This leads to the formation of arsenic sulfide salt. Colloid form ചെയ്തു. ഇങ്ങനെയാണ് ഡബിൾ ഡീകമ്പോസിഷൻ വഴി സോൾ ഉണ്ടാകുന്നത്. ഇനി ഓക്സിഡേഷൻ വഴി എങ്ങനെയാണ് സോൾ ഉണ്ടാകുന്നത് നോക്കൂ നിങ്ങൾ. സൾഫർ ഡയോക്സൈഡിലേക്ക് നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ച് സൾഫർ സോളും വാട്ടറും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2 ആണ്. -2 സോളായി മാറിയപ്പോൾ ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. സോ -2 0 ആയിട്ട് മാറി. സോ ദർ ഒക്കേഴ്സ് എൻ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. സോ ഇറ്റ് ഈസ് എൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഡബിൾ ഡീകമ്പോസിഷൻ മെത്തേഡ് വഴി കൊളോയിഡ്സ് ഉണ്ടാക്കാൻ പഠിച്ചു, ഓക്സിഡേഷൻ വഴി കൊളോയിഡ്സ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി റിഡക്ഷൻ വഴി എങ്ങനെയാണ് കൊളോയിഡ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓറിക് ക്ലോറൈഡ് ഫോർമാൽഡിഹൈഡും വാട്ടറുമായി റിയാക്ട് ചെയ്യാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡിന്റെ സോള് കിട്ടും. ഫോമിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, HCLഉം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓറിക് ക്ലോറൈഡിൽ ഗോൾഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അത് സോളായിട്ട് മാറിയപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? 0 ആയിട്ട് മാറി. സോ ദർ ഒക്കേഴ്സ് എ റിഡക്ഷൻ ഇൻ ഓക്സിഡേഷൻ നമ്പർ. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് റിയാക്ഷൻ എനിക്ക് സുഖമായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ഫെറിക് ക്ലോറൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നത്? ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളാണ് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ കെമിക്കൽ മെത്തേഡ്സ് എഴുതുമ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ റിയാക്ഷൻസ് മാത്രം എഴുതിയാൽ മതി, ഇതെല്ലാം കാണാണ്ട് പഠിക്കണമെന്നില്ല കേട്ടോ എക്സാമിന്. ഇനി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് ഓർ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഈ മെത്തേഡ് പൊതുവെ മെറ്റലിന് സോൾസ് പ്രിപ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതിൻ്റെ ഒക്കെ കൊളോയിഡ് അല്ലെങ്കിൽ സോൾസ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ അപ്പാരറ്റസ് ഒന്ന് നോക്കൂ. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൻ്റെ ഇവിടെ ഒരു ഐസ് ബാത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് മുകളിൽ നമ്മളൊരു പാത്രത്തിലോ ഒരു വെസലിലോ ഒരു കണ്ടെയ്നറിലൊക്കെ ഡിസ്പോഷൻ മീഡിയം എടുത്തിട്ടുണ്ടായിരിക്കും. എന്തെടുത്തിട്ടുണ്ടാവുക? ഡിസ്പോഷൻ മീഡിയം എടുത്തിട്ടുണ്ട്. ആ ഡിസ്പോഷൻ മീഡിയത്തിൽ ഞാൻ 2 ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് മെറ്റലിന്റെ ആണോ സോള് ഉണ്ടാക്കേണ്ടത് ആ മെറ്റലിന്റെ ഇലക്ട്രോഡ്സ് ആയിരിക്കും നമ്മൾ ഡിസ്പോഷൻ മീഡിയത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. മനസ്സിലായല്ലോ. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഇലക്ട്രോഡ്സിനും ഇടയിൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? ഹൈ ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈ ഹീറ്റില് ഈ ഇലക്ട്രോഡ്സിലെ ആറ്റങ്ങൾ എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. ഈ വേപ്പേഴ്സ് നിങ്ങൾ നോക്കൂ, താഴെ ഐസ് ബാത്ത് അല്ലേ ഉള്ളത്. സോ ഈ ആറ്റം വേപ്പറൈസ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ താഴെയുള്ള ഐസ് ബാത്ത് എന്ത് ചെയ്യും? അതിനെ കണ്ടൻസ് ചെയ്യും. അങ്ങനെ ഈ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്ത് ഈ ഡിസ്പോഷൻ മീഡിയത്തിൽ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും.
ഇങ്ങനെയാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വഴി നമ്മൾ കൊളോയിഡ്സ് അഥവാ സോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പെപ്റ്റൈസേഷൻ മെത്തേഡാണ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡെഫിനേഷൻ വായിക്കൂ. എന്താണ് പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ പ്രെസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡൽ സോൾ ബൈ ഷേക്കിംഗ് ഇറ്റ് വിത്ത് ദ ഡിസ്പേർഷൻ മീഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഒരു ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രെസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്ന ഒരു മെത്തേഡാണ് പെപ്റ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള പ്രെസിപ്പിറ്റേറ്റിനെ എങ്ങനെയാണ് കൊളോയിഡ് ആയിട്ട് മാറ്റുന്നതെന്ന് നോക്കാം. ആ പ്രെസിപ്പിറ്റേറ്റിനെ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് ഷെയ്ക്ക് ചെയ്യും. ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് ഷെയ്ക്ക് ചെയ്യും. നിങ്ങൾക്കറിയാം ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ പ്ലസ് ആൻഡ് മൈനസ് അയോൺസ് ആയിട്ട് മാറും, കാറ്റയോൺസും ആനയോൺസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രെസിപ്പിറ്റേറ്റ് ഏതെങ്കിലും ഒരു അയോണിനെ, ഇലക്ട്രോലൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അയോണിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് അബ്സോർബ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് പ്രെസിപ്പിറ്റേറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ചാർജ് അയോൺസിനെ ആണെങ്കിൽ ആ പ്രെസിപ്പിറ്റേറ്റിന്റെ സർഫസിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് സറൗണ്ട് ചെയ്തിട്ട് നിൽക്കും. അതായത് പ്രെസിപ്പിറ്റേറ്റിന്റെ സർഫസിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ ചാർജ് സ്പീഷീസ് ആയപ്പോൾ ഈ പ്രെസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ദേ ബിക്കം അൺസ്റ്റേബിൾ, സോ ദേ ബ്രേക്സ് ഇൻ ടു സ്മോളർ പീസസ്. സോ ഈ സ്മോൾ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് കൊളോയിഡൽ റേഞ്ചിലായിരിക്കും. മനസ്സിലായല്ലോ? ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ പ്രെസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രെസിപ്പിറ്റേറ്റ് ആണ് കേട്ടോ, ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഫെറിക് ക്ലോറൈഡ് ആണ്. അപ്പോൾ ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് Fe3+നെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. സോ ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് അൺസ്റ്റേബിൾ ആണ്. സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് കൊളോയിഡൽ റേഞ്ചിലായിരിക്കും. ഇങ്ങനെയാണ് പെപ്റ്റൈസേഷൻ വഴി കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷനെ പറ്റിയാണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പെപ്റ്റൈസേഷൻ മെത്തേഡിൽ എന്ത് യൂസ് ചെയ്തു? ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്തു. അപ്പോൾ ഒരു കൊളോയിഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും ഇമ്പ്യൂരിറ്റീസും ഉണ്ടായിരിക്കും. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല അല്ലേ? എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിനും ഇമ്പ്യൂരിറ്റീസിനും ഒക്കെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തിട്ട് കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യണം. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറയാം, കൊളോയിഡൽ സൊല്യൂഷന്റെ സ്റ്റെബിലിറ്റിക്ക് എപ്പോഴും ട്രേസ് എമൗണ്ട് ഇലക്ട്രോലൈറ്റിന്റെ ആവശ്യമുണ്ട്. എപ്പോഴും ട്രേസ് എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. ഇനി ആ ഇലക്ട്രോലൈറ്റിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോലൈറ്റിന്റെ എമൗണ്ട് ഒരു പരിധിയിലും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡ്സ് കൊയാഗുലേറ്റ് ചെയ്യും. അപ്പോൾ കൊയാഗുലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓൾവേസ് ദർ ഷുഡ് ബി എ മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. മനസ്സിലായോ? ഇനി എക്സസീവ് എമൗണ്ട് ആകുമ്പോൾ മാത്രമാണ് കൊയാഗുലേഷൻ സംഭവിക്കുന്നത്. സോ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് ഒരിക്കലും പറയരുത്. ഒരു മിനിമം എമൗണ്ട് ഇലക്ട്രോലൈറ്റ് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ എന്താണ് കൊളോയിഡിന്റെ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊളോയിഡ് സൊല്യൂഷനിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒരു മിനിമം എത്രയാണോ അത്രയുമായി കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കൊളോയിഡൽ സൊല്യൂഷനെ പ്യൂരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് മൂന്ന് മെത്തേഡാണ് പഠിക്കാനുള്ളത്: ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, ആൻഡ് ഫൈനലി അൾട്രാ ഫിൽട്രേഷൻ. നമുക്ക് ഫസ്റ്റ് വൺ എങ്ങനെയാണെന്ന് നോക്കാം. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ് സബ്സ്റ്റൻസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രേൻ. അപ്പോൾ ഡയാലിസിസ് എഴുതുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എഴുതണം, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എഴുതണം, റിമൂവിങ് ഓഫ് ഡിസോൾവ് സബ്സ്റ്റൻസ് ഫ്രം ദ കൊളോയിഡൽ സൊല്യൂഷൻ. ഇനി എങ്ങനെയാണ് ഡയാലിസിസ് നോക്കി നോക്കാം നമുക്ക്. സോ ഈ കാണിച്ച
കാണിച്ചിരിക്കുന്നതാണ് ഡയാലിസിസിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏത് കൊളോയ്ഡൽ സൊല്യൂഷനെയാണോ പ്യൂരിഫൈ ചെയ്യുന്നത്, ആ സൊല്യൂഷനെ ഈ ഡയാലിസിസ് ബാഗിന്റെ അകത്ത് എടുക്കും. ഈ ഡയാലിസിസ് ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്യൂട്ടബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ്. ഈ മെംബ്രെയിൻ ഒരു പക്ഷെ എന്തായിരിക്കാം, എനിമൽ ബ്ലഡർ ആയിരിക്കാം, പാച്ച്മെന്റ് പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലോഫെയിൻ ഷീറ്റ് ആയിരിക്കാം. സെമി പെർമിയബിൾ മെംബ്രെയിന് സോൾവെന്റ് മോളിക്യൂളിനെയും ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെയും മാത്രം കടത്തിവിടുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. മനസ്സിലായോ? ഡയാലിസിസ് ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെയും അതേപോലെ സോൾവെന്റിനെയും മാത്രം കടത്തിവിടുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ് ഈ ഡയാലിസിസ് ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനേക്കാളും സൈസ് കൂടുതലാണ് കൊളോയ്ഡൽ പാർട്ടിക്കിൾസിന്. സോ കൊളോയ്ഡൽ പാർട്ടിക്കിൾസിന് ഒരിക്കലും ഈ ഒരു മെംബ്രെയിനിലൂടെ പുറത്തോട്ട് പോകാൻ സാധിക്കില്ല. ഇതുവരെ ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഈ പിക്ചർ നോക്കൂ, ഒരു ഇൻലെറ്റ് ഉണ്ട്, വാട്ടറിന് കൊണ്ട് പാസ് ചെയ്യാൻ ഒരു ഇൻലെറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. ഔട്ട്ലെറ്റിൽ വാട്ടർ മാത്രമല്ല ഒരു ക്രിസ്റ്റലോയിഡും കൂടി പുറത്തോട്ട് പോകുന്നുണ്ട്. ക്രിസ്റ്റലോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഡിസോൾവ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെയാണ് ക്രിസ്റ്റലോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഈ ബാഗിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള കൊളോയ്ഡൽ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഈ ബാഗിലുള്ള ഇലക്ട്രോലൈറ്റ്സ് വാട്ടർ സൊല്യൂബിൾ ആണ്, നിങ്ങൾക്കറിയാം. സോ അത് വാട്ടറിൽ എന്ത് ചെയ്യും, ഒരു ട്രൂ സൊല്യൂഷൻ ഫോം ചെയ്യും. അങ്ങനെ ട്രൂ സൊല്യൂഷൻ ഫോം ചെയ്ത് ആ ഇലക്ട്രോലൈറ്റ്സ് പുറത്തോട്ട് പോകും. അപ്പോൾ ഡയാലിസിസ് ബാഗിൽ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കുറയും. കൊളോയ്ഡൽ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ മാത്രമായിരിക്കും. ഫുള്ള് ഇലക്ട്രോലൈറ്റ്സ് പുറത്തോട്ട് പോകുമെന്ന് പറയുന്നില്ല, ഒരു പരിധി വരെ ഇലക്ട്രോലൈറ്റ്സ് പുറത്തോട്ട് പോകും. അപ്പൊ കൂടുതൽ കോൺസെൻട്രേഷൻ ഇനി ആർക്കായിരിക്കും ബാഗിന്റെ അകത്ത് ഉണ്ടാവുക, കൊളോയ്ഡൽ പാർട്ടിക്കിൾസിനായിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഇംപ്യൂരിറ്റീസും ഇലക്ട്രോലൈറ്റ്സും എല്ലാം ഈ വെള്ളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വാട്ടർ ഇവിടെ സർക്കുലേറ്റ് ചെയ്യാണ്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇംപ്യൂരിറ്റീസുമായിട്ട് ഈ ഔട്ട്ലെറ്റിലൂടെ വാട്ടർ പോകും. ആ ഇംപ്യൂരിറ്റീസിനെയാണ് ക്രിസ്റ്റലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നിങ്ങളിതില് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഓരോ പോയിന്റ്സും വായിച്ചു നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും. ഇനി ഈ ഒരു ഡയാലിസിസ് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ സ്ലോ പ്രോസസ് ആണ്. സോ ഇതിന്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ടെക്നിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു ഡയാലിസിസ് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ് ആണ്. സോ അതിന്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം സാധനം തന്നെയാണ്. അപ്പൊ നോർമൽ ഡയാലിസിസ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഇലക്ട്രോഡ്സ് വെച്ചിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കൂ. നിങ്ങൾ ഇതിന്റെ അകത്ത് Na+ സി എൽ മൈനസ് അയോൺസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കൂ. ഈ ഓപ്പോസിറ്റ്ലി ചാർജ് ഇലക്ട്രോഡ്സിന്റെ അടുത്തോട്ട് ഈ അയോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിന്റെ അടുത്തോട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും, ഈ കൊളോയ്ഡ് ഫാസ്റ്റ് ആയിട്ട് പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ ഡയാലിസിന്റെ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡാണ് ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ലാസ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ്. എന്താണ് അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ കൊളോയ്ഡൽ പാർട്ടിക്കിൾസ് ഫ്രം സോൾവെന്റ് ആൻഡ് സൊല്യൂബിൾ സൊല്യൂട്ട്സ് പ്രസന്റ് ഇൻ ദ കൊളോയ്ഡൽ സൊല്യൂഷൻ ബൈ സ്പെഷ്യലി പ്രിപ്പയർഡ് ഫിൽട്ടേഴ്സ് വിച്ച് ആർ പെർമിയബിൾ ടു ഓൾ സബ്സ്റ്റൻസ് എക്സെപ്റ്റ് ദ കൊളോയ്ഡൽ പാർട്ടിക്കിൾസ്. എന്താണ് അൾട്രാ ഫിൽട്രേഷനിൽ സംഭവിക്കുന്നത് നോക്കാം. എന്താണ്, ഒരു ഫിൽറ്റർ പേപ്പർ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. ആ ഫിൽറ്റർ പേപ്പർ ബാക്കി എല്ലാത്തിനെയും, ഡിസ്പേർഷൻ മീഡിയത്തെയും ഇലക്ട്രോലൈറ്റ്സിനെയും ട്രൂ സൊല്യൂഷനെയും ഇംപ്യൂരിറ്റീസിനെയും ഒക്കെ പാസ് ചെയ്യും. പക്ഷേ കൊളോയ്ഡൽ പാർട്ടിക്കിൾസിന് ആ മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. മനസ്സിലായോ? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയ്ഡൽ സൊല്യൂഷനെ നമ്മൾ ഒരു അൾട്രാ ഫിൽറ്റർ പേപ്പറിലൂടെ ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ ഈ അൾട്രാ ഫിൽറ്റർ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഫിൽറ്റർ പേപ്പർ പോലെയല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സാധാ നോർമൽ ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ഒരു കൊളോയ്ഡൽ സൊല്യൂഷൻ, ഫോർ എക്സാമ്പിൾ മിൽക്ക് അതിലൂടെ ഒഴിക്കുകയാണ്. മിൽക്ക് ഒഴിക്കുമ്പോൾ മിൽക്ക് മൊത്തം
എന്ത് ചെയ്യും, ആ ഫിൽറ്റർ പേപ്പറോടെ താഴോട്ട് അങ്ങ് പോകും അല്ലെ. ഒന്നും അതിന്റെ മേലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയയും ഇലക്ട്രോലൈറ്റ്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ താഴോട്ട് പോകും. നിങ്ങൾക്ക് സാധാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് കൊളോയിഡിനെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അൾട്രാ ഫിൽറ്റർ പേപ്പർ ആക്കി മാറ്റണം. ആ അൾട്രാ ഫിൽറ്റേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ നോർമൽ ഫിൽറ്റർ പേപ്പറിനേക്കാളും പോർ സൈസ് കുറവായിരിക്കും. ഇനി എങ്ങനെയാണ് സാധാ ഫിൽറ്റർ പേപ്പറിനെ അൾട്രാ ഫിൽറ്റർ ആക്കിയിട്ട് മാറ്റുന്നത് എന്ന് നോക്കാം. ദിസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് എ സൊല്യൂഷൻ നോൺ ആസ് കൊളോഡിയോൺ. എന്താണ് കൊളോഡിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ 4% സൊല്യൂഷൻ. 4% സൊല്യൂഷൻ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 4% സൊല്യൂഷൻ ഓഫ് എന്തിൻ്റെ ഒക്കെ, നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. സോ ഈ കൊളോഡിയോണിൽ നമ്മൾ സാധാ നോർമൽ ഫിൽറ്റർ പേപ്പർ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറയുമല്ലോ. അപ്പൊ നമ്മൾ അതിനെ ഹാർഡൻ ചെയ്യുന്നതിന് വേണ്ടി ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യും. അങ്ങനെ ഫോർമാൽഡിഹൈഡ് വഴി ആ ഫിൽറ്റർ പേപ്പറിനെ ഹാർഡാക്കി. ഇനി അതിന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ചെയ്യാന്നാണ്. അപ്പൊ ഡ്രൈ ചെയ്തും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഫിൽറ്റർ പേപ്പറിന് എന്താക്കി മാറ്റാം, അൾട്രാ ഫിൽറ്റർ പേപ്പർ ആക്കിയിട്ട് മാറ്റാം. ഇനി ഈ അപ്പാരറ്റസ് നോക്കൂ. നിങ്ങളൊരു അൾട്രാ ഫിൽറ്റർ മെംബ്രെയിൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൊളോയിഡൽ സൊല്യൂഷൻ നോക്കൂ, അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്, അവിടെ ഇലക്ട്രോലൈറ്റ്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അൾട്രാ ഫിൽറ്റർ മെംബ്രെയിനിന്റെ പ്രത്യേകത എന്താണ്, അത് ആ ഫിൽറ്റർ പേപ്പറിലൂടെ ഇലക്ട്രോലൈറ്റ്സ് പാസ് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് പാസ് ചെയ്യും. പക്ഷെ ആര് പാസ് ചെയ്യില്ല, കൊളോയിഡൽ പാർട്ടിക്കിൾസ് പാസ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഇനി ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നതും വളരെ സ്ലോ മെത്തേഡാണ്. ഈ അൾട്രാ ഫിൽട്രേഷൻ വളരെ സ്ലോ മെത്തേഡാണ്, ഈ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുക എന്നുള്ളത്. സോ അതിനെ കുറച്ച് ഫാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ നിന്ന്, ഇംപ്യൂർ ആയിട്ടുള്ള കൊളോയിഡൽ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സും അതുപോലെ തന്നെ സൊല്യൂബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും എല്ലാം എങ്ങനെ ചെയ്യും, ആ മെംബ്രെയിനിലൂടെ ഈ ഫിൽട്ടേർഡ് സൊല്യൂഷനിലോട്ട് പോകും. മനസ്സിലായോ? അങ്ങനെ അവസാനം ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് റീറ്റെയിൻ ചെയ്യും. ഇതാണ് ലാസ്റ്റ് മെത്തേഡ് പ്യൂരിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷനെ പറ്റിയും കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷനെ പറ്റിയുമാണ് പഠിച്ചത്. കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷന് 3 മെത്തേഡ് പഠിച്ചു, കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷനും 3 മെത്തേഡ് പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് പഠിക്കാം. ഓക്കെ.